ശിക്ഷായളവിനുള്ള പട്ടികയിൽ ടി പി കേസ് പ്രതികളെ ഉൾപ്പെടുത്തിയതിൽ പരസ്പരവിരുദ്ധ വാദങ്ങളുമായി ജയിൽ മേധാവിയും കണ്ണൂർ ജയിൽ സൂപ്രണ്ടും ടി പി കേസ് പ്രതികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടിക കണ്ണൂർ ജയിലിൽ നിന്ന് ലഭിച്ചെന്നാണ് ജയിൽ മേധാവിയുടെ ഔദ്യോഗിക വിശദീകരണം എന്നാൽ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ അന്തിമ പട്ടിക തയ്യാറാക്കൂ എന്നാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് ടി പി കേസ് പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകില്ല എന്നാണ് ജയിൽ മേധാവി കുമാർ ഉപാധ്യായ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടറിനോട് പറഞ്ഞത് പുതുക്കിയ പട്ടിക കണ്ണൂർ ജയിലിൽ നിന്ന് ലഭിച്ചുവെന്നും ഇതിൽ ടിപി കേസ് പ്രതികളില്ല എന്നും മേധാവി വാർത്താക്കുറിപ്പിൽ ഇന്നറിയിച്ചു എന്നാൽ അന്തിമ പട്ടിക പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം മാത്രമേ എന്നാണ് ജയിൽ സൂപ്രണ്ട് ശ്രീജിത്ത് കെ എസ് അയച്ച വിശദീകരണ കത്തിൽ ജയിൽ മേധാവിയുടെ വിശദീകരണവും സൂപ്രണ്ടിന്റെ ത്തും ഒരേ തീയതിയിലുള്ളതാണ് ഇന്നലെ ജയിൽ സൂപ്രണ്ടിന്റെ പിഴവ് സംഭവിച്ചു എന്നാണ് ജയിൽ മേധാവിയുടെ വാദം ടി പ്രതികളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അബദ്ധവശാലാണെന്നും പറയുന്നുണ്ട് എന്നാൽ ഈ വാദങ്ങളെ സൂപ്രണ്ട് തള്ളി ശിക്ഷ ഇളവ് നൽകേണ്ടതിനെക്കുറിച്ച് കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ ചട്ടപ്രകാരമാണ് താൻ പട്ടിക തയ്യാറാക്കിയതെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം ചട്ടപ്രകാരം തയ്യാറാക്കിയ പട്ടികയിൽ ടി പി പ്രതികളുണ്ടെന്നും സൂപ്രണ്ട് പറയുന്നു ശിക്ഷാ ഇളവ് നൽകില്ല എന്ന് ജയിൽ മേധാവി പറയും പ്പോഴും സൂപ്രണ്ടിന്റെ വിശദീകരണം കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവച്ചേക്കും ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ